ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗാണ്. ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ എന്റെ ഗുരുവായൂർ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടാവും, സൂര്യന്റെ ടാറ്റു കാണിച്ചിട്ട് എനിക്ക് ടാറ്റു അടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അത് സമ്മതിക്കില്ലെന്ന്. പക്ഷെ എന്റെ ആഗ്രഹത്തിന് അച്ഛനെതിരെ പറഞ്ഞില്ല. ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചപ്പോ അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യാം. അപ്പൊ ഞാനിന്ന് ടാറ്റു അടിക്കാൻ പോവാണ്. കാലിക്കറ്റ് ആണ് പോകുന്നത്. അപ്പോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞാൻ നമ്മളെ ടാറ്റു പാർലറിലെത്തി. അമേസ് ഇങ്ക് എന്നാണ് ടാറ്റു പാർലറിൻ്റെ പേര്. ഇത് കാലിക്കറ്റ് തന്നെയാണ്. അർജുമൊക്കെ ഇവിടുന്ന് കുറേ ടാറ്റു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് വർക്കിനൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ തന്നെ വരാൻ കാരണം. ഇവരെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ടാറ്റു എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ, ഒരു പെൺകുട്ടിയും ഒരു ടെഡി ബിയറുമാണ്. ടെഡി ബിയറിനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടീൻ്റെ, ഞാൻ എനിക്ക് ഹിറ്റ്ലറിനെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്കൊരു ടെഡി ബിയറുണ്ട്, അതിൻ്റെ പേര് ഹിറ്റ്ലർ എന്നാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടാറ്റു സെലക്ട് ചെയ്തത്. കാരണം ഹിറ്റ്ലർ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഹിറ്റ്ലറിനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ ഡെയിലി കിടന്നുറങ്ങാറ്. അപ്പോൾ എന്തോ എനിക്ക് ഹിറ്റ്ലറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാൻ. അതാണ് അത് ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ചെറിയ വേദന പോലും സഹിക്കാനാവില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇല്ലേനുണ്ടോ അടിച്ചോടിച്ചോ, അങ്ങനെ കുഴപ്പമില്ല, അന്നും കുഴപ്പമില്ല, അതൊക്കെ താങ്ങിക്കോളൂ. നല്ല വ്യൂസ് വേറെ വീഡിയോ എടുക്കില്ല. എനിക്ക് അടിക്കണ്ടെന്ന് പറഞ്ഞോ. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എന്താ, എനിക്ക് തീരെ വേദന സഹിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. ആദ്യം ഉണ്ടായിരുന്ന വേദനയൊന്നും പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ, പക്ഷേ അതെനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ഇതായത്. വലിയ വേദനയൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ വേദനയേ ഉള്ളൂ.
അപ്പോൾ ടാറ്റു ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു 4 to 5 hours ഒക്കെ എടുത്തിട്ടുണ്ടാവും. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാൻ ആഗ്രഹിച്ച എങ്ങനെയാണോ, ഞാൻ റെഫറൻസ് കാണിച്ച എങ്ങനെയാണോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ടാറ്റുവിൻ്റെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. നാളെയും കുറച്ച് ചെറിയ പണിയുണ്ട്. ഇപ്പം ജസ്റ്റ് അത് കവർ ചെയ്യുകയാണ്. കവർ ചെയ്തിട്ട് ഒരു 3 hours കഴിയുമ്പം അത് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് വാഷ് ചെയ്തിട്ട് നാളെ വേറെ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു 2 ദിവസത്തെ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ മിഥുൻ ചേട്ടനാട്ടോ ടാറ്റു ചെയ്തത്. മിഥുൻ ചേട്ടൻ നാളെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലേ നാളെ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ മിഥുൻ ചേട്ടൻ രാവിലെ തന്നെ വന്നു. രാവിലെ വന്നിട്ട് ഇപ്പോൾ സാനിറ്റൈസ് ചെയ്യാണ്. സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ദാ ഡെർമലൈസ് ചെയ്യാണ്. ഇതൊരു 7 days നമ്മൾ കയ്യിലുണ്ടാവും. എന്താ ഒരു സാധനം വെച്ച് കവർ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊന്നും എനിക്കറിയില്ല. ഡെർമലൈസ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ ഒരു 7 days നമ്മൾ കയ്യിൽ വെള്ളമൊന്നും ആക്കരുത്. അപ്പോൾ 7 days ഇതിങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് 7 days കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്ത് കളയാം. ഗുളികയൊന്നും ഞാൻ കുടിക്കുന്നില്ല. കിഡ്നി പോക്കാൻ കഴിയും. ഗുളിക കുടിച്ചിട്ടുണ്ട്. ഈ പെയിനും ഈ സ്വെല്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര വേദനയില്ലാത്ത ആളാണ്. പിന്നെ ആർക്കെങ്കിലും ടാറ്റു ചെയ്യുന്നത് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മിഥുൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. മിഥുൻ ചേട്ടൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം IDയും അതേപോലെ അമേസിങ്ങിൻ്റെ IDയും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ മിഥുൻ ചേട്ടൻ. മിഥുൻ ചേട്ടനാണ് എനിക്ക് ടാറ്റു ചെയ്ത് തന്നത്. ഇന്നലെ എനിക്ക് കൂടുതൽ സംസാരിക്കാനും മിഥുൻ ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് മിഥുൻ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് ടാറ്റുവിനെ കുറിച്ചും എത്ര കാലമായി വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരും. അപ്പം മിഥുൻ ചേട്ടാ പറ, എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ടാറ്റു ചെയ്ത എക്സ്പീരിയൻസ്? ടാറ്റു ചെയ്ത എക്സ്പീരിയൻസ് വളരെ സൗണ്ട് കുറച്ച് കൂട്ടി പറഞ്ഞു. ടാറ്റു ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് സ്വാതിയുടെ ഒരു ടെഡിബിയറിനെ ടാറ്റു ആണ് ചെയ്തത്. ഹിറ്റ്ലർ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഒരു കസ്റ്റം മെയ്ഡ് ടാറ്റു ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ ആ കുട്ടി തന്നെ ഒരു ടാറ്റു കണ്ടെത്തി, ഒരു ഡിസൈൻ കണ്ടെത്തി. അപ്പം ആ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് പ്രശ്നക്കാരിയൊന്നുമില്ല. നന്നായി ചെറിയ പെയിൻ ഉണ്ടാവുള്ളല്ലോ, അപ്പം അവിടെ നന്നായി ഇറങ്ങിയിരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു അനുഭവമായിരുന്നു. എത്ര കാലമായിട്ട് ഇങ്ങനെ ടാറ്റു ചെയ്യുന്നുണ്ട്? ഞാനൊരു 2-3 years ആയിട്ട് ടാറ്റു ചെയ്യുന്നുണ്ട്. പക്ഷേ കാലിക്കറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാനൊരു ടാറ്റുവിൻ്റെ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഉണ്ട്. ഒരു ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ നിന്ന് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി നല്ല വർക്ക്സ് ആണ് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്. അമേസിങ് ടാറ്റു ഇന്ത്യ എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഫേസ്ബുക്കും അത് തന്നെയാണ്, AmazingAMAZINK എന്നാണ്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ടാറ്റൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അമ്മ വേണ്ടേ? ഓ, അമ്മയ്ക്ക് കാണും കേട്ടോ, അമ്മേനെ കാണിക്കണ്ട. അപ്പോൾ നിങ്ങൾ എൻ്റെ ടാറ്റു വീഡിയോസൊക്കെ കണ്ടല്ലോ, കാണിക്കാം. ഇപ്പോൾ ഒരു കണ്ടോ ഈ സാധനം, അതെനിക്കൊന്ന് 7 days കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ആക്കാം. അപ്പോൾ നമ്മുടെ ടാറ്റു അവിടെ ഉണ്ടാവും. ഇപ്പോൾ ടാറ്റു അവിടെ ഉണ്ട്. ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നത് അല്ലേ.
അപ്പോൾ ഇന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ടാറ്റു അടിക്കാനൊക്കെ. അതൊക്കെ എന്താ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, ഞാൻ ടാറ്റു അടിച്ച് എനിക്ക് ആ ടാറ്റു അടിക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവമായിരുന്നു. ഇപ്പോഴും എനിക്ക് അത് അങ്ങോട്ടേക്ക് വിശ്വസിക്കാനാവില്ല, എൻ്റെ കൈമ്മലൊരു ടാറ്റു ഉണ്ട്, ലൈഫ് ലോങ് എൻ്റെ കൈമ്മൽ ഈ ടാറ്റു ഉണ്ടാവുമെന്ന് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമായല്ലോ ഇത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതായി ഓക്കെ ആവും. അപ്പോൾ എനിക്കിന്ന് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് കേക്ക് മിൽക്ക് കേക്കൊക്കെ കൊണ്ടുവന്നിരുന്നു, മിൽക്ക് കേക്ക് ജാർ കേക്കൊക്കെ കൊണ്ട് വന്നിരുന്നു. എനിക്ക് തന്നെ ഈ ഈ സെയിം ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അത് മുമ്പും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചാനലിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് അങ്ങനെ കുറച്ച് കേക്ക്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് ഞാൻ അർജുൻ്റെയും അർജുൻ്റെ വീട്ടിൽ പോയിരുന്നു, അപ്പോൾ അക്ഷയ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിക്കുന്ന അവർക്ക് അവരുടെ അഭിപ്രായം ഒരു ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ. ഇതിപ്പോൾ ഏത് സൈഡിൽ നിന്നാണ്? അങ്ങാടി തന്നെ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്താണ്. ബട്ടർ കപ്സ് ഞാൻ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടോ? അടിപൊളി അർജുനും അക്ഷയ്ക്കും ഒക്കെ നല്ലോണം ഇഷ്ടമായി. ഞാൻ കഴിച്ചതാട്ടോ, ഞാൻ ഓൾറെഡി കഴിച്ചതാണ്. അത് വേറെ ബ്രൗണി ബ്രൗണി സംഭവമായിരുന്നു, ബ്രൗണി കേക്ക് ആയിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നൂട്ടല്ല ബ്രൗണി സംഭവം അങ്ങനെ എന്തോ ആണ്. ഇത് ചോക്ലേറ്റ് മിൽക്ക് കേക്കാണ്. ഇത് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ എല്ലാത്ത ഈ മിൽക്ക് കേക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ചോക്ലേറ്റ് മിൽക്ക് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ കഴിച്ചതാണ്, ഒരു പ്രാവശ്യം കഴിച്ചതാണ്. അവിടെ ഇങ്ങനെ ആന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് എനിക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഇങ്ങനത്തെ കേക്ക് അങ്ങനത്തെ സാധനമൊക്കെ കിട്ടുന്നേരം അവളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാനിത് കഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് വേണമല്ലോ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ എല്ലാം കാണിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ്. ദ ബട്ടർ കപ്സ് എന്നാണ് ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുക്കുന്നതായിരിക്കും, എല്ലാവരും ചെക്ക് ചെയ്യുക, ഓർഡേഴ്സ് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. അവരെ ജാർ കേക്ക് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ആ പേജ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് അവസാനിപ്പിക്കട്ടെ, അമ്മിവ കൊടുക്കട്ടെ, കുറേ നേരമായി നോക്കിയിരിക്കുന്നു. വീഡിയോയിൽ ഇല്ല ഇല്ല വീഡിയോയിൽ വരണം. വാ വാ വാ, എന്നാലേ തരും, തരുമല്ലേ ഇല്ലെങ്കിൽ. വാ, എല്ലാവർക്കും ഉള്ള കംപ്ലൈൻറ്റ് ഞാൻ അവളെ വീഡിയോയിൽ കാണിക്കുന്നില്ല. എനിക്ക് അവളോട് എന്തോ പ്രശ്നമുണ്ട്, എന്താ ചേച്ചി അനിയത്തിനെ കാണിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസൊക്കെ വരാറുണ്ട്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഞാൻ കാണിക്കാനിട്ടോ അല്ല, അവള് വരാനിട്ടാണ്. അവള് അവൾക്ക് ഇങ്ങനെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവള് ചെയ്യില്ല. അതിപ്പോ അവളെ ഇഷ്ടമല്ലേ, നമ്മൾ നിർബന്ധിക്കരുതല്ലോ. അവൾക്ക് എന്താണോ ഇഷ്ടം അവൾ അത് ചെയ്യട്ടെ, എനിക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതെൻ്റെ ഒരു കുട്ടി ടാറ്റു സ്റ്റോറി വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ എന്ത് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതാണ് ഇഷ്ടം അതും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ടൈപ്പ് വീഡിയോസ് എനിക്ക് ചെയ്യാമല്ലോ, നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചി ബൈ. കൈ കുറച്ച് വേദന ഉണ്ട് കേട്ടോ.